വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസ്സസ് കെ സി എസ് ക്ലാസസിൻ്റെ മറ്റൊരു പ്രതിപോഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിസ്ഇസ് കിരൺ സി എസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സപ്ലി ലഭിച്ചു അതിനുശേഷം ആ എക്സാം എഴുതി പാസ്സായി നമുക്കിനി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ സപ്ലി കിട്ടിയിട്ടാണ് പിന്നെ പാസ്സായിട്ടുള്ളത് എന്നുള്ളത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുമോ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് വരാൻ സാധ്യതയുണ്ടോ ഇതാണ് ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇതിനുള്ള മറുപടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ബി കോം ബി ബി എ എം കോം എം ബി എ ഈ നാല് കോഴ്സസിനും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു വീഡിയോ ക്ലാസിന്റെ റെക്കോർഡിടും ആക്സസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി ശ്രീനാരായണപുര ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ ഭാരതിയാറ് ഈ നാല് യൂണിവേഴ്സിറ്റീസിൻ്റെയും ക്ലാസ്സ് അവൈലബിൾ ആണ് സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ക്ലാസ്സസ് ആക്സസ് ചെയ്യാം ഓക്കെ സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം നമുക്ക് പാസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ രണ്ട് കാര്യങ്ങളാണ് കിട്ടുക ആദ്യം കൺസോളിഡേറ്റഡ് ഗ്രീൻ കാർഡ് എല്ലാ സബ്ജക്ട്സും പാസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസോൾഡേറ്റഡ് ഗ്രേഡ് കാർഡ് കിട്ടും ദെൻ രണ്ടാമത് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും ഇത് രണ്ടും വെച്ചിട്ടാണ് പ്രൊവിഷണലിന് ആറ് മാസമാണ് വാലിഡിറ്റി ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പേരും നിങ്ങൾ ഏത് കോഴ്സാണ് ഇപ്പോൾ മാസ്റ്റർ ഓഫ് കോമേഴ്സ് ആണെങ്കിൽ അത് അത് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ അത് ഇത്ര കാര്യങ്ങൾ മാത്രമായിരിക്കും ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക അതിൻ്റെ കൂടെ കൺസോൾഡേറ്റഡ് എപ്പോഴും വേണ്ടതായിട്ട് വരും ഏത് ജോബ് ഇൻ്റർവ്യൂവിന് പോയാലും എവിടേക്ക് പോയാലും ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ നിങ്ങൾ ഈ കൺസോൾട്ടേറ്റഡ് ഗ്രീറ്റ് കാർഡും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും സോ ഈ കൺസോൾറ്റേറ്റഡ് ഗ്രീറ്റ് കാർഡിലും അതുപോലെ തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിലും പാസ് ആയിട്ടുണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് കാണാൻ സാധിക്കുക അവിടെ ഫെയിലിയറിൻ്റെ കാര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല പിന്നെ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ കോഴ്സ് ആരംഭിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത്തി ത്രീ ഇയേഴ്സ് യു ജി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കോഴ്സ് കംപ്ലീറ്റ് ആവണം സോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കോഴ്സ് കംപ്ലീറ്റ് ആയി നമുക്ക് നമുക്കപ്പോൾ സർട്ടിഫിക്കറ്റ് ലഭിക്കും അപ്പോൾ സ്റ്റാർട്ടിങ് ഡേറ്റ് ഇയർ ഓഫ് അഡ്മിഷനും ആ ക്ലോസിംഗ് ഡേറ്റ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചും നമ്മൾ പ്രോപ്പറായിട്ട് എഴുതി പാസ്സാവണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ കോഴ്സ് കഴിഞ്ഞിരിക്കും ഇപ്പം എന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറ് കറക്റ്റ് രണ്ടായിരത്തി മൂന്നില് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ആറിൽ അവസാനിച്ചു എനിക്ക് ആ ഇയർ ഓഫ് അഡ്മിഷനും എൻറ്റും എവിടെ നോക്കിയാലും എവിടെയും നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഫില്ല് ചെയ്യണ സമയത്ത് ഏത് ഇയറിലാണ് അഡ്മിഷൻ എടുത്തത് ഏത് ഇയറിലാണ് ആ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ കാണിക്കേണ്ടതായിട്ട് വരും അപ്പോൾ മൂന്ന് വർഷത്തെ കോഴ്സിൽ ഇയർ ഓഫ് അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ദൻ നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാണെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കി കൂടെ അവിടെ നിങ്ങൾക്ക് അവിടെ സപ്ലി ഇടയിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോണ സമയത്ത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റടിക്ക് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ വർഷം നോക്കിയാൽ നമ്പർ വൺ മനസ്സിലാക്കാൻ സാധിക്കും ദെനിതിൽ ഫസ്റ്റ് ത്രീ സെമസ്റ്ററുകളൊക്കെ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് യൂഷ്വലി പാസ്സാകാൻ സാധിക്കാറുണ്ട് ഈ ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ലൊക്കെ സപ്ലി വരുമ്പോഴാണ് ഒരു വർഷമൊക്കെ പോവാറ് അങ്ങനെയാണ് ഇതൊരു പഞ്ചവത്സര പദ്ധതി കുട്ടികൾക്ക് മാറാറ് അത് വലിയൊരു പ്രോബ്ലമാണ് അപ്പോൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ആ ഒരു പേപ്പർ അവിടെ പോവേ ഇംപ്രൂവ്മെന്റ് ഇതൊക്കെ സംഭവിച്ചെന്നുള്ളത് ഇതൊന്നാമത്തെ ഒരു കാര്യം ദെൻ ജോബ് ഇൻ്റർവ്യൂവിനൊക്കെ പോണ സമയത്ത് മെജോറിറ്റി ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത കാര്യമായിരിക്കും നോക്കുക ആദ്യത്തെ നമ്പർ വൺ ഇതിൽ ഏറ്റവും പ്രോബ്ലം വരുന്നത് നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴാണ് അത് റെഗുലർ കോളേജിലേക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്ന് വെക്കുക ഡിഗ്രി കഴിഞ്ഞു പി ജിക്ക് വേണ്ടിയിട്ട് റെഗുലർ കോളേജിലേക്ക് അപ്ലൈ ചെയ്തു നിങ്ങൾക്ക് ആ ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിലായിരിക്കും സീറ്റ് കിട്ടാം അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ എന്താണ് തോറ്റതിന് ശേഷം സപ്ലി കിട്ടിയിട്ട് പിന്നെ വീണ്ടും എഴുതി പാസ്സായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇൻഡെക്സ് മാർക്കിൽ ഇത്ര മാർക്സ് കുറവ് വരും ഇപ്പോൾ ഒരേ എന്താണ് മാർക്സ് ഉള്ള രണ്ട് കുട്ടികൾ എന്ന് ആയിരിക്കുക ഒരേ മാർക്സ് ഉള്ളത് എനിക്ക് ഒരു മാർക്ക് ഔട്ട് ഓഫ് സിക്സ് ഫോർ എക്സാമ്പിൾ എനിക്ക് ണ്ട്രഡ് മാർക്സ് വേറൊരു കുട്ടിയും ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ദൻ നമ്മൾ ഏതു കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നോക്കണ സമയത്ത് ഈ ഇൻഡെക്സ് മാർക്ക് എടുക്കുമ്പോൾ വേറൊരു കുട്ടി ഇപ്പം ഞാൻ എന്താണ് ഒരു പേപ്പറിൽ ഒരു സെമസ്റ്ററിൽ പോയിട്ടാണ് പിന്നെ അത് വീണ്ടും പാസ്സായിട്ടുള്ളതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുമ്പോൾ അത്രത്തോളം ഒരിത്ര പോയിന്റ് കുറച്ചിടും ഇത്ര പോയിന്റ് കുറച്ചിട്ടിട്ടേ ഇൻഡെക്സ് ഉള്ളു അപ്പോൾ ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിൽ അത് കുറവ് വരും നിങ്ങൾക്ക് റാങ്കിൽ കുറവ് വരും അതുപോലെ തന്നെ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഓരോ സെമസ്റ്ററിൽ അങ്ങനെ പോയിട്ടുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ഷീറ്റ് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട് മനസ്സിലാവുണ്ടോ അപ്പോൾ ഇങ്ങനെ ഹയർ സ്റ്റഡീസിലോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും ഒരു പേപ്പറിൽ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിഷയമാവാറുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് റെഗുലറായിട്ട് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിലാണ് ആ നിങ്ങൾക്ക് കിട്ടാം ഡിസ്റ്റൻസ് ആയിട്ട് പോകുമ്പോൾ ഈ ഒരു പ്രശ്നമൊന്നുമില്ല ഓക്കെ സപ്ലൈ കിട്ടി വീണ്ടും എഴുതുമ്പോൾ ഡിസ്റ്റൻസിന് ആ ഒരു ഇഷ്യൂ വരാറില്ല ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂ ബോർഡിലുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇയർ ഓഫ് അഡ്മിഷനും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റും വെച്ചിട്ട് മനസ്സിലാവണ്ടോ പിന്നെ നിങ്ങളുടെ ജോബ് നിങ്ങൾ ഏത് ഏത് ടൈപ്പ് ജോബിനാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചായിരിക്കും ടീച്ചിങ് ജോബിലേക്കാണ് നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ അവിടെ ഈ പറഞ്ഞ മാർക്കിന്റെ കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരിക്കും അവർ നോക്കുകയൊക്കെ ചെയ്യും ഏതെങ്കിലും ഇതൊക്കെ പോയിട്ടുണ്ടോ ഇയർ ഓഫ് അഡ്മിഷനും ക്ലോസിങ്ങും ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ചിലപ്പോൾ നോക്കും മനസ്സിലാവണ്ടോ അതെല്ലാത്തിലും നോക്കണം ഗവൺമെന്റ് ഗവണ്മെൻറ്റ് ജോബിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഈ ഒരു പ്രശ്നങ്ങൾ വരാറില്ല അങ്ങനെ കുറച്ച് പ്രൈവറ്റ് ജോബിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ എടുത്ത് നോക്കാം ഓക്കെ അതല്ലാത്ത വേറെ ടൈപ്പ് പ്രൊഫഷനിലോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തതും ക്ലോസ് ചെയ്യുന്നതിൻ്റെ ബേസിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും യൂഷ്വലി നിങ്ങൾ ഇന്റർവ്യൂവിനോ പോകുമ്പോൾ കൺസോൾഡേറ്റഡ് ഡി കാർഡും ഈ പറഞ്ഞ പോലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മാത്രമാണ് കൊണ്ടുപോകേണ്ടതായിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതാണ് സപ്ലി കിട്ടി അതിനുശേഷം നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റില് നിങ്ങൾ തോറ്റിട്ടാണോ പിന്നെ പാസ്സായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ഓക്കെ യൂഷ്വലി ഇന്റർവ്യൂവിനോ പോണ സമയത്ത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ഈസി ആയിട്ട് അവർക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെ ഇയർ ഓഫ് അഡ്മിഷനും ക്ലോസിങ്ങും നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ദെൻ ഇയർ ഓഫ് അഡ്മിഷൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് എഴുതിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു പ്രശ്നമാവില്ല ഫസ്റ്റ് മൂന്ന് സെമസ്റ്ററിലൊക്കെയാണ് സപ്ലൈ ലഭിച്ചിട്ടുള്ളതെങ്കിൽ അതൊരു പ്രോബ്ലം ആവില്ല അപ്പോൾ ഓക്കെ കാരണം സെപ്പറേറ്റ് മാർക്ക് മാർക്ക് ഒന്നും സാധാരണ ചോദിക്കാറില്ല ഓരോ സെമസ്റ്റർ വൈസ് ദെൻ ജോബ് ഇൻ്റർവ്യൂവിന് പോണ സമയത്ത് യൂഷ്വലി നമ്മുടെ പെർഫോമൻസിൻ്റെ ഇതൊക്കെ നോക്കുക ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴാണ് ഇൻഡെക്സ് മാർക്കിൽ ഇതൊരു എഫക്റ്റായിട്ട് പിന്നെ കണ്ടുവരാറ് അപ്പോൾ സപ്ലി ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക ആരും എന്താണ് മൂന്ന് വർഷം ഇല്ലേ അല്ലെങ്കിൽ നാല് വർഷം ഇല്ലേ കോഴ്സ് ഏതെങ്കിലും സപ്ലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ആ ചില കുട്ടികൾ ഇതിനൊക്കെ പറയാറുണ്ട് വിരവാദത്തില് പഠിക്കുന്നുണ്ടെങ്കിൽ സപ്ലി ഒക്കെ കിട്ടിയിട്ട് പിന്നെ എഴുതി പാസ്സാവണം അത് എന്താ പറയുന്ന ആൾക്കാരെ അങ്ങനെ പറഞ്ഞോട്ടെ ഫ്യൂച്ചറിലോട്ട് നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം വരാം എപ്പോഴും ഏത് എക്സാമിന് പോകുമ്പോഴും വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഹൈ മാർക്സിലോട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക നിങ്ങളുടെയാണ് ഫ്യൂച്ചർ ഓക്കെ എന്ത് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഈ നിർത്തുന്നു ദിസ് എസ് കിരൺ സി സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു